നാളെ പൊങ്കാലയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊങ്കാല പായസം പ്രാർത്ഥനയോടുകൂടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ പൊങ്കാല പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്നത് ചമ്പാ പച്ചരിയാണ് കേട്ടോ. ഇതുപോലത്തെ പച്ചരി വാങ്ങിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പച്ചരി ആയാലും മതി. ഈ ചമ്പാ പച്ചരി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും, സാധാരണ നമ്മുടെ ഉണക്കലരി പോലെയല്ല. ഇത് ഞാനൊരു 200 ഗ്രാം ആണ് എടുക്കുന്നത്. അപ്പം ഞാൻ 250 ml കപ്പിന്റെ അളവിൽ ഒരു കപ്പോളം അരി എടുക്കുന്നുണ്ട്. അപ്പോൾ കൊണ്ടാവാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അളന്നെടുത്ത് ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കെട്ടി എടുത്ത് വെച്ചിരുന്നാൽ മതി. തലേ ദിവസം രാവിലെ പോകുന്ന സമയത്ത് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം. ഇപ്പം ഞാൻ പായസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം, ഒരു 3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊങ്കാല പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അലുമിനിയക്കലം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പൊങ്കാല പായസം ഉണ്ടാക്കുന്നത് മൺകലത്തിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അലുമിനിയക്കലോ ഉരുളിയോ ഏത് വേണേലും എടുക്കാം. പൊങ്കാലയ്ക്ക് നമ്മൾ അടുപ്പൊക്കെ കൂട്ടിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 6 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊങ്കാല അടുപ്പിൽ പാത്രം അടുപ്പത്ത് വെച്ച് പൊങ്കാല പായസം ഉണ്ടാക്കി തീരുന്നത് വരെ പ്രാർത്ഥനയോടുകൂടി തന്നെ വേണം ഇരിക്കാനായിട്ട്. വെള്ളമൊന്ന് തിളച്ച് വരട്ടെ. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്കതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഇടുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ ഒരു 3 പ്രാവശ്യമോ അല്ലെങ്കിൽ 1 പ്രാവശ്യമോ ഒന്ന് ചുറ്റിച്ചിട്ട് വേണം അരി ഇട്ട് കൊടുക്കാനായിട്ട്. അത് നമ്മൾ ചെയ്യുന്നത് ആ ഒരു പ്രാർത്ഥനയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പണ്ടൊക്കെ ഉള്ള അമ്മമാരൊക്കെ നമ്മൾ വീട്ടിൽ ചോറ് വെക്കുമ്പോൾ തന്നെ അരി ഇടുമ്പോൾ ഇതേപോലെ ഇടാറുണ്ട്. അത് പ്രാർത്ഥനയോടുകൂടി തന്നെ ചെയ്യണം എന്നുള്ള ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അമ്പലത്തിലേക്കുള്ള പായസം ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല വീട്ടിലേക്കുള്ള എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുന്നവർക്ക് അതിൻ്റെ എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പം ശ്ലോകം ചൊല്ലാനോ അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. നമ്മൾ ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ആ ദൈവത്തെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ അള്ളാ അള്ളാ എന്ന് വിളിക്കാം, ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഈശോയേ ഈശോയേ എന്ന് വിളിക്കാം, ഹിന്ദുസ് ആണെങ്കിൽ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കാം. നമ്മളിപ്പോൾ ആറ്റുകാല അമ്മയ്ക്ക് വേണ്ടിയല്ലേ പായസം ഉണ്ടാക്കുന്നത്, അമ്മേ 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ മതി. വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാറില്ലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ, അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറേ നേരത്തേക്ക് നമ്മളിലുണ്ടാവും. നമുക്ക് മാത്രമല്ല ഈ ഒരു പ്രസാദം കഴിക്കുന്നവർക്കും ഉണ്ടാവും. അപ്പോൾ അരിയെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ അരി ഇട്ടതിന് ശേഷം അവിടുന്ന് ഇളക്കാറില്ല കേട്ടോ, അത് തിളച്ച് ഒന്ന് തൂകണം എന്നാണ്. ഞാനിപ്പോൾ ഗ്യാസ് അടുപ്പായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അത് അവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം, തീ അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. അടുപ്പിലാണെന്നുണ്ടെങ്കിൽ ചെറിയ തീ മാത്രം ഉണ്ടായിരുന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയിട്ട് അരി വേവാതിരിക്കും. ഇനി നമുക്ക് ശർക്കര എടുക്കാം. ഞാൻ ഇപ്പം 1/2 കിലോ ശർക്കര വാങ്ങിച്ചതാണ്. അത് അങ്ങനെ തന്നെ വെച്ച് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ പോകുന്നതിന് മുമ്പ് തലേ ദിവസമോ അല്ലെങ്കിൽ രാവിലെയോ പൊടിച്ചെടുത്ത് വെക്കാം. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 കപ്പൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ സാധാരണ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ഉരുക്കി അരിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകാറ്. അപ്പോൾ രാവിലെ ഇതുപോലെ ഉരുക്കി അരിച്ച് ഒരു കുപ്പിയിലാക്കി കൊണ്ടുപോകും. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ശർക്കരയാണ്, പൊടിച്ച് അങ്ങനെ തന്നെ ഇട്ടിരുന്നാലും മതി. അപ്പം ഞാനിപ്പം അടുത്ത അടുപ്പിൽ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ അരി ഇട്ടത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ചിലപ്പോൾ അടിയിലങ്ങ് പിടിക്കും. അരിയൊക്കെ ഇട്ടതിന് ശേഷം വേറെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഭയങ്കരമായിട്ട് വർത്തമാനമായിരിക്കും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യാതെ ആ സമയം മുഴുവനും നമ്മൾ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരിക്കണം ഈ ഒരു പായസം ഉണ്ടാക്കി തീരുന്നത് വരെ. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കൽക്കണ്ടം ചേർക്കാം കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂൺ കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 4-5 ഏലക്ക പൊളിച്ചത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുത്തു വെക്കാം. ഇത് പൊടിച്ചിട്ട് തലേ ദിവസം പൊതിഞ്ഞ് വെച്ച് നമുക്ക് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അപ്പം ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചങ്ങ് മാറ്റി വയ്ക്കാം. ഇതാണ് ഞാൻ കുപ്പിയിലാക്കി കൊണ്ടുപോകാറുള്ളത്. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് അരി വെന്തോന്നൊന്ന് നോക്കണം. ഇപ്പം അധികം അങ്ങോട്ട് വെന്തിട്ടില്ല, ഞെക്കി നോക്കുമ്പം ഞെങ്ങുന്നില്ല, ഒന്ന് നന്നായിട്ടൊന്ന് ഞെങ്ങി വരണം. അതിനുശേഷം നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അരി വേവില്ലല്ലോ, കട്ടിയായി പോകും. പിന്നെ ഇപ്പം അത്യാവശ്യം വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഞെക്കുമ്പം ഞെങ്ങി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ശർക്കര നന്നായിട്ട് അരിയിലോട്ട് അങ്ങ് പിടിച്ചു വരട്ടെ. ഇത് അടച്ചു വെക്കുന്ന സമയത്ത് മുഴുവനായിട്ട് അടച്ചു വെക്കേണ്ട കേട്ടോ, ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വെച്ചാൽ അതില്ലെങ്കിൽ തിളച്ച് പുറത്തോട്ട് ചാടിപ്പോവും. ശർക്കര ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് നമ്മുടെ പായസമൊക്കെ കുറച്ച് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒരു വലിയ സ്പൂൺ തന്നെ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ആ ഒരു നെയ്യിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അവസാനം മാത്രം നെയ്യ് ഇട്ടാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല.
ഞാനവിടെ ഇരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. നമ്മൾ എന്ത് ഭക്ഷണ സാധനം ഉണ്ടാക്കണമെങ്കിലും വളരെയധികം സ്നേഹത്തോടുകൂടി ഉണ്ടാക്കണമെന്നല്ലേ പറയുക. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക രുചിയല്ലേ, അവിടെ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് വരുന്നത് അമ്മമാർക്ക് മക്കളോടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രുചിയും ആ ഒരു വൈബ്രേഷനൊക്കെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ ചിന്തകളെന്ന് പറയുന്ന വൈബ്രേഷനാണ് അല്ലേ, അത് നമ്മുടെ ചുറ്റുപാടുകളിലേക്കും സ്പ്രെഡാവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലേക്കും ആ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മക്കൾ അത് കഴിക്കുമ്പോൾ ആ ഒരു വൈബ്രേഷനാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളോടുകൂടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു വൈബ്രേഷനായിരിക്കും അവർക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ചിക്കൂസ് ഡൈൻ്റെ മോട്ടോ തന്നെ അതല്ലേ, സ്പ്രെഡ് അൺകണ്ടീഷണൽ ലവ് ആയിട്ട് കുക്ക് ഡിലീഷ്യസ് ഡിഷസ് വിത്ത് മീ. ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ ബോട്ടിൽ എഴുതിയിട്ടിരുന്നതായിരുന്നു. അപ്പം അത്യാവശ്യം ഒന്നൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നെയ്യ് വേണമെങ്കിൽ ഇനിയും ഇടാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കണമെങ്കിൽ ഇത് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ അത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങയും നമ്മൾ അവസാനം മാത്രമേ ഇടരുത് കേട്ടോ. തേങ്ങയും കുറച്ച് നേരത്തെ ഇട്ട് അതിൽ കിടന്നൊന്ന് തിളച്ച് തേങ്ങ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതവിടെ ഇരുന്നൊന്ന് തിളച്ച് ആ തേങ്ങയുടെ വെള്ളക്കളറൊക്കെ മാറി ശർക്കര അങ്ങോട്ട് പിടിച്ച് വരട്ടെ. അതവിടെ ഇരുന്ന് ആവട്ടെ. ആ സമയത്ത് നമുക്ക് പഴം ഒന്ന് മുറിച്ച് വെക്കാം. രണ്ട് പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പൂവമ്പഴോ അല്ലെങ്കിൽ കദളിപ്പഴമോ ഒക്കെ പറയില്ലേ, അങ്ങനത്തെ പഴം വേണം എടുക്കാനായിട്ട്. പുളിയില്ലാത്ത നല്ല മധുരമുള്ള പഴം എടുക്കണം. അത് നമുക്ക് നെടുക എന്നൊരു കീറിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. പഴം ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇടണമെന്നില്ല കേട്ടോ, ഇട്ടാലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചില്ലേ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ ആ തേങ്ങയുടെ കളറൊക്കെ മാറിയില്ലേ, തേങ്ങ വെള്ള കളറൊന്നും കാണുന്നില്ല. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പക്ഷെ ചേർക്കുന്നില്ല. അപ്പോൾ അമ്പലത്തിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ സാധാരണ ഉപ്പ് ചേർക്കാറില്ല. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു കാൽ ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിലാണെങ്കിൽ അടുപ്പ് തീ അങ്ങ് മാറ്റി കൊടുത്തിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഒരു ഇല വെച്ച് അടച്ച് അവിടെ വയ്ക്കാം. ഇനി ഇത് ഇപ്പോൾ എടുക്കില്ല, അമ്പലത്തിൽ നിന്ന് നേരിക്കാൻ വരുന്ന സമയത്ത് ഇല മാറ്റിക്കൊടുത്ത് അവർ വന്ന് തളിച്ച് കഴിയുമ്പം നമുക്ക് പായസം എടുക്കാം. ഇനി ചിലർ ഇത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. എന്നാൽ ചിലർ ഇതെല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് വന്ന് നേരിച്ചിട്ട് ആദ്യം ഈ പായസം അന്ന് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ആ സമയത്താണെങ്കിലും നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാവും, അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. എല്ലാ വീട്ടിലും ഉണ്ടാവും പ്രശ്നങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഓരോരുത്തരും അവരവരുടെ പ്രശ്നങ്ങളൊക്കെ എടുത്ത് അങ്ങ് ഇട്ട് എല്ലാവരും അങ്ങനെ അങ്ങോട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു വൈബ്രേഷൻ എന്തായിരിക്കും. നമ്മൾ ഇത്രയും നേരം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ പിന്നെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കാം, നമുക്കും കേൾക്കുന്നവർക്കും സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അല്ലേ. അപ്പോൾ പൊങ്കാല ഇടുന്ന സമയത്ത് ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ. അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. പൊങ്കാല നേദിച്ചതിന് ശേഷമാണ് സാധാരണ കഴിക്കാറ്. അപ്പോൾ ഇതാ വിളമ്പി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മധുരമൊക്കെ പാകമാണ്, നല്ലൊരു രുചിയാണ്. അപ്പോൾ എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.